നമ്മുടെ ടോഷിബ ഒരു പുതിയ ടി വി ഇറക്കി ആ ടി വി ആണ് നമ്മുടെ ഇന്നത്തെ വിഷയം ടോഷിബയുടെ സ്ത്രീ ത്രീ ഫിഫ്റ്റി എൻ പി എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു യു എസ് ഡി ടി വി ആണ് ഇതിനകത്ത് നാല് ഇഞ്ചസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നാൽപ്പത്തി മൂന്ന് ഇഞ്ച് അമ്പത് ഇഞ്ച് അമ്പത്തഞ്ച് ഇഞ്ച് എഴുപത്തഞ്ച് ഇഞ്ച് എൻ്റെ കയ്യിലുള്ളത് അമ്പത്തഞ്ച് ഇഞ്ചാണ് ആക്ച്വലി രണ്ട് ടി വി നമ്മൾ റിവ്യൂ ചെയ്യേണ്ടതായിരുന്നു പക്ഷേ ഒരു ടി വി കുറച്ച് ഡിലേ ആയതുകൊണ്ടാണ് നമ്മൾ ഈ ടി വി ആദ്യം ചെയ്യുന്നത് ആൻഡ് ഈ ഒരു ടി വി നിങ്ങൾക്ക് ഒരാൾക്ക് നിങ്ങളുടെ ഏതോ ഒരു ഭാഗ്യവാന് ഞാൻ ഗിവ്വേ ആയിട്ട് തരാൻ പോവാണ് ഗവ്വേ വീഡിയോ ഞാൻ അനൗൺസ് ചെയ്യും ആ ഗിവ്വേ വീഡിയോയിലായിരിക്കും നമ്മൾ മുന്നേ പബ്ലിഷ് ചെയ്തിട്ടുള്ള വീഡിയോസിൻ്റെ അകത്തൊക്കെ കുറേ ഗിവ്വേസ് പറഞ്ഞിട്ടില്ലേ ആ ഗിഫ്വേ എല്ലാം അതിനകത്തായിരിക്കും പറയുന്നത് പോസിറ്റീവ് ടോഷുബോ എന്ന ബ്രാൻഡിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല ഒരു ജാപ്പനീസ് ബ്രാൻഡാണ് അതുകൊണ്ട് തന്നെ ജാപ്പനീസ് ബിൽഡ് ആയിരിക്കും ഈ ടി വി രണ്ട് വർഷം വാറണ്ടിയിലാണ് വരുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂറോ കപ്പിന്റെ ഒഫീഷ്യൽ ടി വി ആയിട്ട് അറിയപ്പെടുന്ന ടിവിയും കൂടിയാണ് ടോഷുബാ ആദ്യം തന്നെ നമുക്ക് ലുക്ക് ആൻഡ് ഫിൽ സ്റ്റാർട്ട് ചെയ്യാം ലുക്ക് വൈസ് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഒരു മിഡ് റേഞ്ച് ടി വിയിൽ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയും അതുപോലെ തന്നെ ലുക്കും വരുന്നത് ഈ ഒരു ടി വി ആണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം ടി വി ഭയങ്കര സ്ലിമാണ് ഭയങ്കര സ്ലീക്കാണ് അതുമാത്രമല്ല ഇതിൻ്റെ റിമോട്ടാണ് ഏറ്റവും വലിയ രസം ഇതാണ് ഈ ടിവിയുടെ റിമോട്ട് റിമോട്ടിൻ്റെ സൈസ് കണ്ടോ ഇവിടെ നിന്ന് ഇതറ്റം വരെയുണ്ട് ഇതിനകത്ത് ഓരോ ബട്ടൺ പ്ലേസ് ചെയ്തിട്ടുള്ളത് ഭയങ്കര രസമായിട്ടാണ് അതിൻ്റെ കൂടെ എല്ലാവർക്കും ഈസി ആയിട്ട് മനസ്സിലാവുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും ഇപ്പോൾ ഉള്ള ടിവിയുടെയൊക്കെ റിമോട്ട് ഭയങ്കര ചെറുതല്ലേ എന്ന് യെസ് ചെറുതാണ് ആ ഒരു ചെറിയ സാധനത്തിൻ്റെ അകത്ത് കുറെ ഇങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആക്കി വെച്ചിരിക്കുകയാണ് എന്നാൽ അതിനെ എല്ലാം കൂടി സിംപ്ലിഫൈ ചെയ്ത് നീട്ടി നിവർത്തി കൊണ്ടുവന്നിരിക്കുകയാണ് ടോഷിപ്പത്യാവശ്യം ചെറിയ ബസ്സിൽ തന്നെ ഈ ഒരു ടി വിക്ക് അകത്ത് കൊടുത്തിട്ടുള്ളൂ ഈ ഒരു ടിവിന്റെ ഡിസൈൻ പരിപാടികളൊക്കെ നടന്നിട്ടുള്ളത് നമ്മുടെ ജപ്പാനിലാണ് എന്നാൽ അതിന്റെ ബിൽഡും കാര്യങ്ങളൊക്കെ ഇന്ത്യയ്ക്കകത്താണ് വന്നിട്ടുള്ളത് കണക്റ്റിവിറ്റി ഓപ്ഷൻസിലേക്ക് വരുന്ന സമയത്ത് ബ്ലൂടൂത്ത് ഫൈവ് പോയിന്റ് ത്രീ ആണ് ഇതിനകത്ത് വരുന്ന ബ്ലൂടൂത്ത് ഡുവൽ ബാൻഡ് വൈഫൈ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എച്ച് ഡി എം ഐ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് റെക്സ എഞ്ചിൻ സിആർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഞ്ചിനാണ് ഈ ഒരു ടി വി ഉപയോഗിക്കുന്നത് അതെന്തിനാണ് ഈ ഒരു എഞ്ചിൻ അല്ലെങ്കിൽ ഒരു ഉപയോഗിക്കുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കാരണം ഈ ഒരു ടി വിത്ത് ഒരു എ അപ്സ്കെയിലിംഗ് പരിപാടി നടക്കുന്നുണ്ട് നിങ്ങൾ എന്തൊരു കണ്ടന്റ് ഇപ്പോൾ ഒരു ടെൻ ഐ ടി പി കണ്ടന്റോ സെവൻ ട്വന്റി പിയുടെ കണ്ടന്റോ അതിനകത്ത് ഇട്ട് കഴിഞ്ഞാലും അതിന് അപ്സ്കെയിൽ ചെയ്ത് ഫോർ കെ കണ്ടന്റാക്കിയായിരിക്കും നിങ്ങൾക്ക് കാണിക്കുന്നത് സി ഇപ്പോഴുള്ള എല്ലാ ടി വികളിലും അത്യാവശ്യം മിനിമം റിക്വയർമെന്റ് ആയിട്ട് വേണ്ട ഒരു കാര്യമാണിത് കാരണം പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ടെൻ ഐ ടി പി വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ടി വിയിൽ ഇട്ടു കഴിഞ്ഞാൽ ക്വാളിറ്റി കാണില്ലാന്ന് നമുക്കറിയാം ഇന്നൊരു ടെൻ ഐ ടി പിന്നെ വരെ അപ്സ്കെയിൽ ചെയ്ത് കൊണ്ടുവന്ന് ക്വാളിറ്റി കൂട്ടാനായിട്ടുള്ള തരത്തിൽ ടെക്നോളജി

അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൻ്റെ അകത്തൊക്കെയുള്ള ടി വിയുടെ ഓഡിയോ പ്രോഗ്രാംസ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു സറൗണ്ട് സൗണ്ട് ഒക്കെ കൊണ്ടുവന്ന് മികവിട്ടാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പരിപാടി എ എൽ എൽ എം അതുപോലെ തന്നെ വി ആർ ആർ ഇ എ ആർ സി ഒക്കെ ഇതിനകത്ത് അവൈലബിൾ ആണ് ഇതെല്ലാം ഗെയിം മോഡുകളാണ് അപ്പോൾ നിങ്ങൾ ആലോചിക്കും എന്തോ നട എൽ എൽ എം എൽ എൽ എം എന്ന് പറയുന്നത് ഓട്ടോ ലോ ലേറ്റൻസി മോഡാണ് അതായത് നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ നിങ്ങളുടെ കൺസോളോ ഒക്കെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ലേറ്റൻസി ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഗെയിം എൻജോയ് ചെയ്യാനായിട്ട് പറ്റും ഒരു തരത്തിലുള്ള ലേറ്റൻസി ഇഷ്യൂവും വരില്ല പിന്നെ വി ആർ ആർ എന്ന് പറയുന്നത് വേരിയബിൾ റിഫ്രഷേറ്റ് അതായത് ഇതിനകത്തുള്ള റിഫ്രഷ് റേറ്റ് നമ്മൾ പ്ലേ ചെയ്യുന്ന കണ്ടന്റിനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും ഇപ്പോൾ ഗെയിം ഇടുന്ന സമയത്ത് റിഫ്രഷ് റേറ്റ് കൂടുകയും ഇപ്പോൾ ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള ഇമേജ് ഇടുന്ന സമയത്ത് റിഫ്രഷ് റേറ്റ് പക്ക കുറയുകയും ചെയ്യും ഗൂഗിൾ അസിസ്റ്റന്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഡി എൽ എൻ സ്ക്രീൻ ഷെയറിങ്ങും അതുപോലെ തന്നെ മൈരാ കാസ്റ്റും ക്രോം കാസ്റ്റെല്ലാം എന്നത് ബിൽട്ട് ഇൻ ആയിട്ട് വരുന്നുണ്ട് ഓൾറെഡി നമ്മൾ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്ന ആപ്ലിക്കേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ നെറ്റ്ഫ്ലിക്സ് യൂട്യൂബ് പ്രൈം വീഡിയോ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറ് സോണി ലിവ് ഹങ്കാമ ജിയോ ടി വി സി ഫൈവും എറോസ്നോ ആണ് വരുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും അഡീഷണൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം യാണോ ഇതൊരു ആൻഡ്രോയിഡ് ടി വി അല്ല ഇതൊരു ഗൂഗിൾ ടി വി ആണ് അപ്പൊ ആൻഡ്രോയിഡ് ടി വിയുടെ ഗുഗിൾ ടി വിയുടെ വ്യത്യാസം അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഞാൻ ലിങ്ക് ചെയ്ത് കൊടുത്തിരിക്കാം രണ്ട് വർഷത്തെ വാറണ്ടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ഒരു ടി വി വരുന്നത് ഇനി നമ്മുടെ ഇതിന്റെ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ജാപ്പനീസ് ബ്രാൻഡുകൾക്കെല്ലാം ഒരു ക്വാളിറ്റി ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ടി വി ആയിരത്തി ഇരുന്നൂറിലധികം പെർഫോമൻസ് ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മൂവായിരം കിലോമീറ്ററോളം ട്രാൻസ്പോർട്ടേഷൻ ടെസ്റ്റുകളും ഇത് ചെയ്തിട്ടുണ്ട് പിന്നെ ടെമ്പറേച്ചർ ടെസ്റ്റ് മുപ്പത് ഡിഗ്രി ടു അറുപത് ഡിഗ്രി വരെ ചെയ്തിട്ടുണ്ട് ഹോൾ റേഞ്ച് ഓഫ് ഡ്യൂറബിലിറ്റി ടെസ്റ്റ് കഴിഞ്ഞിട്ടാണ് ഈ ഒരു ടി വി വരുന്നത് അപ്പോൾ അത്രത്തോളം നിങ്ങൾക്ക് ഡ്യൂറബിൾ ആക്കാൻ പറ്റുമോ അത്രത്തോളം ബ്രാൻഡ് ഡ്യൂറബിൾ ആക്കിയിട്ടുണ്ട് ആൻഡ് ടോഷിബ് എന്ന ബ്രാൻഡിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് അപ്പോൾ അവർക്ക് ഞാൻ പറയാതെ തന്നെ അറിയാം ബ്രാൻഡിൻ്റെ വാല്യൂ എന്താണ് ബ്രാൻഡ് എന്താണെന്നുള്ളത് ഈ ഒരു ടി വി നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും ഇനി എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞുതരാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ടി വിയുടെ യു ഐ രണ്ടാമത്തത് ഈ ഒരു ടി വിയുടെ സൗണ്ട് വിറ്റ് ഈസ് വെരി നൈസ് എസ്പെഷ്യലി ഇവിടെയുള്ള വേറെ കുറേ ബിഗർ ബ്രാൻഡ്സുമായിട്ട് ഞാൻ കമ്പയർ ചെയ്യുന്ന സമയത്ത് എനിക്ക് ടോഷിബയുടെ സൗണ്ട് ക്വാളിറ്റി ഭയങ്കര എക്സെപ്ഷണൽ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു പിന്നീട് ഈ ഒരു ടി വിയുടെ പിക്ചർ ക്വാളിറ്റി വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് യെസ് നമ്മൾ കൊടുക്കുന്ന പ്രൈസിനുള്ള ക്വാളിറ്റി ഈ ഒരു ടി വി പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ് ആൻഡ് ഇങ്ങനെയൊരു ടി വി ഒരു ബഡ്ജറ്റ് റേഞ്ചിലുള്ളൊരു ടി വി ഇതിൻ്റെ ഒരു സെവൻറ്റി ഫൈവ് ഇഞ്ച് നിങ്ങൾ മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നൂറ് ശതമാനം നല്ല ഒരു ഒരു ഗെയിമിങ് എക്സ്പീരിയൻസ് കിട്ടും നിങ്ങളിപ്പോൾ വീട്ടിൽ എക്സ് ബോക്സോ പി എസ് ഫൈവ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു ബ്രാൻഡിലേക്ക് നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്ത് വാങ്ങാവുന്നതാണ് ബിക്കോസ് ഈ ഒരു ബ്രാൻഡ് അതിനുള്ള കാര്യങ്ങൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറേ നാൾക്കിടയിൽ റിവ്യൂ ചെയ്താൽ ഈ ഒരു പ്രൈസ് വെച്ച് കമ്പെയർ ചെയ്യപ്പോൾ ക്വാളിറ്റിയും അതുപോലെ തന്നെ ഡ്യൂറബിലിറ്റിയും അത്യാവശ്യം ബ്രാൻഡ് വാല്യൂവും അതുപോലെ ബ്രാൻഡ് പ്രോമിസസും എല്ലാം കൂടി ക്ലബ്ബ് ചെയ്ത് വരുന്ന ഒരു ഹോൾ പാക്കേജ് ആണെന്ന് എനിക്ക് ഫീൽ ചെയ്തു എനിക്ക് തോന്നുന്നു കുറേ നാളായി ഒരുപാട് നാളായി ഞാൻ ഒരു ടോഷിബയുടെ ഒരു പ്രോഡക്റ്റൊക്കെ റിവ്യൂ ചെയ്തിട്ട് അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റും എനിക്കതിനകത്ത് ഉണ്ടായിരുന്നു അപ്പോൾ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കൊണ്ടുവന്നായിരിക്കും ബൈ ബൈ